അരുവിലെ വാണം പോലെ കുതിച്ചു കയറുകയാണ്. വിപണിയിൽ ഇടപെടാൻ സംവിധാനമില്ല, സപ്ലൈ കോയ്ക്ക് ഇടപെടാൻ കഴിയുന്നില്ല, സർക്കാരിന്റെ സംവിധാനങ്ങളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഭാരത് അരി വിതരണം ചെയ്യുന്നതിനെതിരെ പ്രചരണം നടത്തുകയാണ് ഈ ഘട്ടത്തിലും സർക്കാർ. 29 രൂപയ്ക്ക് നല്ല ഒന്നാന്തരം അരി, കേന്ദ്ര സർക്കാരിന്റെ അരി, അത് കേരളത്തിലുടനീളം വിതരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്ന സമീപനം എന്തിനാണ് സർക്കാർ സ്വീകരിക്കുന്നത്? കേരള ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വിലക്കയറ്റം 50 രൂപ ഒരു കിലോ അരിക്കായിട്ട് അതിൽ ഇടപെടാൻ കഴിയുന്നില്ല. 45 മുതൽ 50 രൂപ വരെ ഒരു കിലോ അരിക്ക് കേരളത്തിലെ ജനങ്ങൾ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് 29 രൂപയ്ക്ക് ഒരു കിലോ അരി ഭാരത് അരി കൊടുക്കുന്നത്. ഞങ്ങൾ കെ അരി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇത്രമാത്രം ജനവിരുദ്ധമായ ഒരു സർക്കാർ ഒന്നിനും തന്നെ ഇവിടെ യാതൊരു നടപടിയും എടുക്കുന്നില്ല. വയനാട്ടിൽ തുടർച്ചയായി വന്യജീവികളുടെ ആക്രമണത്തിൽ നിരപരാധികൾ മരിച്ചു വീണു. മുഖ്യമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഒരു നടപടിയും സർക്കാർ എടുത്തില്ല. കേന്ദ്രം ഇക്കാര്യത്തിന് വേണ്ടി നൽകുന്ന തുക ശരിയായ നിലയിൽ വിനിയോഗിച്ചില്ല. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം ലഭിച്ചില്ല. ഉന്നത സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്ന സംവിധാനമില്ല. സാറ്റലൈറ്റ് വഴിയുള്ള സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. മോണിറ്ററിംഗ് ഇല്ല, അന്യ സംസ്ഥാനങ്ങളുമായിട്ട് മോണിറ്ററിംഗിനുള്ള സൗകര്യങ്ങളില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വനമേഖലയിൽ സർക്കാർ സ്വീകരിക്കുന്നത്. അപ്രായോഗികമായ കാര്യങ്ങളാണ് പറയുന്നത്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, കമ്മ്യൂണിക്കേഷൻ സംവിധാനമില്ല. സർക്കാരിന്റെ ദയനീയമായ പരാജയമാണ് വനമേഖലയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് കാരണം. വനം വന്യജീവി നിയമത്തിലെ അനുകൂലമായ വകുപ്പുകൾ പോലും പ്രയോഗിക്കാൻ കഴിയുന്നില്ല, ആണ് സത്യം. മുഖ്യമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. മന്ത്രി, വനം മന്ത്രി തന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. വനം മന്ത്രിക്ക് ഒന്നിനെ കുറിച്ചും ഒരു ധാരണയുമില്ല. അടിയന്തരഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഉന്നതനായിട്ടുള്ള ആളെ അയക്കേണ്ടതാണ്. സർക്കാർ ആരെയും അയച്ചില്ല. ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴാണ് മന്ത്രിസംഘം പോകുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് മന്ത്രിസംഘം പോയിട്ട് എന്താണ്? ഔദ്യോഗികമായ നഷ്ടപരിഹാരമില്ല, തുടർന്നുള്ള സുരക്ഷിതത്വത്തിനുള്ള സൗകര്യങ്ങളില്ല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. അതേസമയം ശുഷ്കാന്തി അഴിമതി കേസുകൾക്ക് തടയിടാനാണ്. മകളും താനും പ്രതിയായിട്ടുള്ള മാസപ്പടി കേസ് അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ താല്പര്യം മുഴുവൻ. അതിനുവേണ്ടി KSIDCയെ കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു, മകളെ കൊണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ സംസ്ഥാന ഏജൻസികളെ ഉപയോഗിച്ച് കരുക്കൾ നീക്കി തുടങ്ങി. സംസ്ഥാന ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്, അന്വേഷണ ഏജൻസികളെല്ലാം ഉണ്ട്. സർക്കാർ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നത്തിൽ ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല.